ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ദ റിമൈനിങ് പാർട്ട് ഓഫ് പ്ലാന്റ് പത്തോളജി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാല് പ്ലാന്റ് ഡിസീസസിനെ പറ്റി പഠിച്ചു ഈ ക്ലാസ്സിൽ പ്ലാന്റ് ഡിസീസിനെതിരായി എന്തെല്ലാം രാസപദാർത്ഥങ്ങളും ജൈവപദാർത്ഥങ്ങളും ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് how to prepare fungicides and insecticides. അപ്പോൾ ആ question കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പ്ലാന്റ് ഡിസീസസിനെ കൺട്രോള് ചെയ്യാനായിട്ട് നമ്മൾ ഫഞ്ചിസൈഡ്സിനെയും ഇൻസെക്ടിസൈഡ്സിനെയും ആണ് ഉപയോഗിക്കുന്നത് അതായത് ഫഞ്ചിസൈഡ്സ് മീൻസ് ഫഞ്ചിസൈഡ്സ് എന്താണെന്ന് ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് ഫഞ്ചിസൈഡ്സ് ആർ കെമിക്കൽസ് യൂസ്ഡ് ടു ഡിസ്ട്രോയ് ഫഞ്ചെ ഇൻഫെക്ടിങ് ക്രോപ്പ് പ്ലാന്റ്സ് ക്രോപ്പ് പ്ലാന്റ്സിനെ ധാരാളം ഫംഗസ് ഇൻഫെക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം നമ്മൾ ഒരു ഫംഗൽ ഡിസീസ് പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അങ്ങനത്തെ ഫംഗസിന്റെ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് വി ക്യാൻ യൂസ് ദിസ് ഫഞ്ചിസൈഡ്സ് കെമിക്കൽസ് യൂസ്ഡ് ടു ഡിസ്ട്രോയ് ഫഞ്ച് ആർ നോൺ ആസ് ഫഞ്ചിസൈഡ്സ് അതുകൂടാതെ ഫംഗസ് മാത്രമല്ല ബാക്ടീരിയായ വൈറസ് ഫൈറ്റോപ്ലാസ്മ ഒക്കെ ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ട് ഫംഗസിന്റെ അഗെൻസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫഞ്ചിസൈഡ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റ് കീടങ്ങളും പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യാറുണ്ട് ഇൻസെക്ട്സും ഒക്കെ അതിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് വി ക്യാൻ യൂസ് ഇൻസെക്ടിസൈഡ്സ് സോ വാട്ട് ആർ ഇൻസെക്ടിസൈഡ്സ് ഇൻസെക്ടിസൈഡ്സ് ആർ കെമിക്കൽസ് യൂസ്ഡ് ടു ഡിസ്ട്രോയ് ഇൻസെക്ട്സ് ആൻഡ് പെസ്റ്റ് ഇൻസെക്സിനെയും പെസ്റ്റിനെയും ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസിനാണ് ഇൻസെക്ടിസൈഡ്സ് എന്ന് പറയുന്നത് സോ അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യം ആദ്യം മനസ്സിലാക്കണം ഫഞ്ചിസൈഡ്സ് എന്താണെന്നും ഇൻസെക്ടിസൈഡ്സ് എന്താണെന്നും മനസ്സിലാക്കണം ഈ ഫഞ്ചിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും നമ്മൾ സാധാരണയായി ഇത്തരം പ്രാണികളെയും സൂക്ഷ്മജീവികളെയും കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്ന ഡിസ്ട്രോയ് ചെയ്ത് പ്ലാന്റിനെ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇപ്പോൾ ഇൻസെക്ടിസൈഡ്സ് പറയുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലോട്ട് വരണം ഒന്ന് എന്ന് പറയുന്നത് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആൻഡ് ഇൻസെക്ടിസൈഡ്സ് രണ്ടാമത്തത് പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സ് നമുക്ക് രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കാം അതേപോലെ തന്നെ ജൈവപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കാം സോ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആർ പെസ്റ്റിസൈഡ്സ് പ്രിപ്പയർഡ് യൂസിങ് കെമിക്കൽസ് ബയോപെസ്റ്റിസൈഡ്സ് ആർ പെസ്റ്റിസൈഡ്സ് പ്രിപ്പേർഡ് യൂസിംഗ് ബയോളജിക്കൽ പ്രോഡക്റ്റ്സ് അതായത് ജൈവ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പെസ്റ്റിസൈഡ്സ് പ്രിപ്പയർ ചെയ്യണേ അതിനാണ് നമ്മൾ ബയോപെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് വീണ്ടും ഫഞ്ചിസൈഡ്സിനോട്ട് വരാം ഫഞ്ചിസൈഡ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു ഫഞ്ചിസൈഡ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മൂന്ന് ഫഞ്ചിസൈഡ്സ് ആണ് ഒന്ന് ബോഡിയക്സ് മിക്സ്ചർ രണ്ട് ബോഡിയക്സ് പേസ്റ്റ് മൂന്ന് ലൈം സൾഫർ ബയോ ബയോപെസ്റ്റിസൈഡ്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ടൊബാക്കോ ഡിക്കോക്ഷൻ നീം കേക്ക് ആൻഡ് നീം ഓയിൽ ടൊബാക്കോ ഡിക്കോക്ഷൻ നീം കേക്ക് ആൻഡ് നീം ഓയിൽ അപ്പൊ ഇത്രയും പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഹൗ ടു പ്രിപ്പയർ ബോർഡിയോക്സ് മിക്സ്ചർ ഹൗ ടു പ്രിപ്പയർ ടൊബാക്കോ ഡിക്കോക്ഷൻ ഡോക്ഷൻ എ കോപ്പർ ഫിസൈഡ് നെയ്ം ത്രീ ബയോപെസ്റ്റിസൈഡ്സ് യു ഹാവ് സ്റ്റഡിഡ് ഇത്രയും ആണ് ഇതിൽ നിന്നും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നും വിശദമായി മനസ്സിലാക്കാം ഫഞ്ചിസൈഡ്സില് ഒന്നാമത്തേതായിട്ടുള്ള ബോഡിയോക്സ് മിക്സ്ചർ അഥവാ ബോർഡോ മിശ്രിതം എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം ബോഡിയോക്സ് മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് വാട്ടർ ഇൻ ദി പ്രൊപ്പോർഷൻ വൺ ഈസ് ടു വൺ ഈസ് ടു ഹൺഡ്രഡ് അതായത് ബോർഡോ മിശ്രിതം എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റിൻ്റെയും കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെയും ജലത്തിന്റെയും കൂടി ഒരു മിശ്രിതമാണ് കോപ്പർ സൾഫേറ്റ് പൗഡർ നമുക്ക് കെമിക്കൽ ഷോപ്സിൽ വാങ്ങിക്കാൻ കിട്ടും കാൽസ്യം ഹൈഡ്രോക്സൈഡും വാങ്ങാൻ കിട്ടും നമ്മൾ അതിനെ ക്യുക്ക് ലൈം നീറ്റ് കക്ക എന്നൊക്കെയാണ് പറയുന്നത് അതും വാങ്ങാൻ കിട്ടും ഇത് രണ്ടും വാങ്ങിച്ചിട്ട് വെള്ളവുമായി മിക്സ് ചെയ്ത് എടുത്തുണ്ടാക്കുന്ന സൊല്യൂഷനാണ് നമ്മൾ ബോർഡോ മിക്സ്ചർ എന്ന് പറയുന്നത് ഈ ബോർഡോക്സ് മിക്സ്ചർ നല്ലൊരു കോപ്പർ ഫഞ്ഞ്ചിസൈഡാണ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് എങ്ങനെയാണ് വൺ പേർസെൻറ്റേജ് ബോഡോസ് മിക്സ്ചർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഹൗ ടു പ്രിപ്പയർ വൺ പെർസെന്റേജ് ബോഡോസ് മിക്സ് ഇൻ ഹൺഡ്രഡ് ലിറ്റേഴ്സ് അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു ബക്കറ്റിൽ അൻപത് ലിറ്റർ വെള്ളം എടുക്കുക അതിലേക്ക് ഒരു കിലോഗ്രാം കോപ്പർ സൾഫേറ്റ് ലയി ലയിപ്പിച്ച് ചേർക്കുക അടുത്ത ഒരു ബക്കറ്റിൽ അൻപത് ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് പൊടിച്ച കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചേർത്ത് മിക്സ് ചെയ്യുക അതിനുശേഷം രണ്ട് സൊല്യൂഷനും കൂടെ മിക്സ് ചെയ്യുക അപ്പം നമ്മൾ ചെയ്യേണ്ടത് കോപ്പർ സൾഫേറ്റ് ലൈനിയെ കാൽസ്യം ഹൈട്രോക്സൈഡ് ലൈനിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് രണ്ടിനെയും കൂടെ മിക്സ് ചെയ്യുക സോ വൺസ് അഗൈൻ ഐ വിൽ ടെൽ യു ഡിസോൾഡ് വൺ കിലോഗ്രാം കോപ്പർ സൾഫേറ്റ് ഇൻ ഫിഫ്റ്റി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഡിസോൾഡ് വൺ കിലോഗ്രാം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഇൻ ഫിഫ്റ്റി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ

കാൽസ്യം ഹൈട്രോക്സൈഡ് വിത്ത് സൾഫർ കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെയും സൾഫറിന്റെയും കൂടെ ഒരു മിക്സ്ചർ ആണ് ലൈം സൾഫർ എന്ന് പറയുന്നത് അതുണ്ടാക്കുന്നത് ബോയിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് സൾഫർ ടുഗതർ വിത്ത് സ്മോൾ എമൗണ്ട് ഓഫ് സൾഫക്ടൻ ഇൻ വാട്ടർ വെള്ളത്തില് കാൽസ്യം ഹൈഡ്രോക്സൈഡും സൾഫറും ഒന്നിച്ച് തിളപ്പിക്കുക അതോടൊപ്പം ഒരു കുറച്ച് സൾഫക്ടൻറ്റ് കൂടെ ആഡ് ചെയ്യുക സൾഫെക്റ്റൻ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ആണ് വിച്ച് ഈസ് ഹെൽപ്പിംഗ് ഇൻ ദി ഡിസല്യൂഷൻ ഓഫ് ദീസ് കെമിക്കൽസ് ഇൻ വാട്ടർ അതായത് ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡും സൾഫറും ഒക്കെ വെള്ളത്തിൽ നന്നായി ലയിച്ചു ലയിച്ചുചേരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കലാണ് ആണ് കാരണം അത് സർഫസ് ടെൻഷൻ കുറച്ചിട്ട് ഇതിനെ വെള്ളത്തിലോട്ട് ലയിക്കാനായിട്ട് സഹായിക്കും സൊ അത്തരം കെമിക്കൽസിനാണ് സൾഫെക്ടൻസ് എന്ന് പറയുന്നത് സോഡിയം സ്റ്റിയറേറ്റ് ഒരു സൾഫെക്ടൻറിന്റെ എക്സാമ്പിൾ ആണ് സൾഫെക്ടൻറ് നമുക്ക് റെഡിമെയ്ഡായിട്ട് കെമിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും അപ്പൊ അങ്ങനെയുള്ള ഒരു സൾഫെക്ടൻറ്റും കൂടെ വാങ്ങിച്ചിട്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡും സൾഫറും ജലത്തിൽ തിളപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് ലൈം സൾഫർ ലഭിക്കും ലൈം സൾഫറിന്റെ പ്രിപ്പറേഷന് നമുക്ക് സാധാരണ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊപ്പോർഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് നയൻറ്റീൻ പോയിന്റ് വൺ സെവൻ കിലോഗ്രാം സൾഫർ എയ്റ്റ് പോയിന്റ് സിക്സ് ത്രീ കിലോഗ്രാം കാൽസ്യം ഹൈഡ്രോക്സൈഡും നൂറ് ലിറ്റർ ജലത്തിൽ തിളപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈം സൾഫർ ലഭിക്കും ലെറ്റോസ് മൂവ് ഓൺ ടു ബയോ ബയോപെസ്റ്റിസൈഡ്സ് ദി ഫസ്റ്റ് വൺ ഈസ് ടുബാക്കോ ഡിക്കോക്ഷൻ പുകയില കഷായം ടുബാക്കോ ഡിക്കോക്ഷൻ അല്ലെങ്കിൽ പുകയില കഷായം ഒരു നല്ല ബയോ ബയോപെസ്റ്റിസൈഡ് ആണ് ഇറ്റ് ഈസ് എഫക്റ്റീവ് ടു കൺട്രോൾ ആഫിഡ്സ് ആൻഡ് സോഫ്റ്റ് ബോഡീഡ് ഇൻസെക്ട്സ് ആഫിഡ്സ് എന്ന് പറഞ്ഞാൽ പയറിനെ ഒക്കെ അറ്റാക്ക് ചെയ്യുന്ന മുഞ്ഞ പോലത്തെ ഒരു പ്രാണിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനത്തെ സോഫ്റ്റ് ബോഡീഡ് ആയിട്ടുള്ള ഇൻസെക്ട്സിന് ഒരു നല്ല ബയോപെസ്റ്റിസൈഡ് ആണ് ടുബാക്കോ ഡിക്കോക്ഷൻ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അഞ്ഞൂറ് ഗ്രാം ഉണങ്ങിയ പുകയിലയും അഞ്ച് ലിറ്റർ വെള്ളവും നമുക്ക് ആവശ്യമുണ്ട് അഞ്ഞൂറ് ഗ്രാം പുകയില അഞ്ച് ലിറ്റർ വെള്ളത്തില് ഇരുപത്തിനാല് മണിക്കൂർ ബോയിൽ ചെയ്യുക ഇങ്ങനെ ബോയിൽ ചെയ്തെടുത്ത പുകയില വെള്ളം തണുത്തതിന് ശേഷം വൺ ട്വന്റി ഗ്രാം ബാർ സോപ്പ് അല്ലെങ്കിൽ ഡിറ്റർജന്റ് ബാർ സോപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ യു ഹാവ് ടു സ്ലൈസ് ദ ബാർ സോപ്പ് ബാർ സോപ്പിനെ ചെറുതായിട്ട് ചേക്ക് ചേക്കിയിടുക ആൻഡ് ഡിസോൾവ് ഇൻ അനദർ വെസൽ വേറൊരു വെസലിൽ ബാർ സോപ്പ് കുറച്ച് വെള്ളത്തിൽ ഡിസോൾവ് ചെയ് ചെയ്തിടുക അതിനുശേഷം അതിനുശേഷം നമ്മൾ പുകയില ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളവും ഈ ബാർ സോപ്പ് കലക്കി വെച്ചിരിക്കുന്ന വെള്ളവും കൂടെ മിക്സ് ചെയ്യുക മിക്സ് ബോത്ത് ദി സൊല്യൂഷൻ ദെൻ യു ഗെറ്റ് ടുബാക്കോ ഡിക്കോക്ഷൻ അതാണ് ടുബാക്കോ ഡിക്കോക്ഷൻ എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ പിന്നീട് ഡയലൂട്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ ഡയലൂട്ട് സിക്സ് ടു സെവൻ ടൈംസ് ബിഫോർ സ്പ്രേയിങ് നമ്മൾ സ്പ്രേ ചെയ്യുന്നതിന് മുമ്പ് ആറ് മുതൽ ഏഴ് പ്രാവശ്യം വരെ ഡയലൂട്ട് ചെയ്തതിനു ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് സോ ദാറ്റ് ഈസ് ആസ് ദുബാക്കോ ഡിക്കോക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് എ വെരി എഫക്റ്റീവ് ബയോപെസ്റ്റിസൈഡ് എഗെൻസ്റ്റ് സ്മോൾ ഇൻസെക്ട്സ് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ ബയോപെസ്റ്റിസൈഡ് ആണ് നീമോയിൽ അഥവാ വേപ്പെണ്ണ എന്ന് പറയുന്നത് അസ ഡിറക്ട് നീസ് എ കോമ്പൗണ്ട് പ്രസന്റ് ഇൻ നീം Act as biopesticide. Neem oil is obtained from neem seeds by crushing the kernel. The last thing which we have to learn is neem cake. Neem cake is the byproduct of neem oil extraction from neem seeds. It can be used as an organic manure which is absorbed by plants and prevent the insect attack. Neem cake. നീമോയില് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് ആണ് പിണ്ണാക്കാണ് നീം കേക്ക് അല്ലെങ്കിൽ വേപ്പിൻ മണ്ണാക്ക് എന്ന് പറയുന്നത് ഇത് നല്ലൊരു മാനുവറാണ് നല്ലൊരു വളവുമാണ് അതുകൂടാതെ നല്ലൊരു പെസ്റ്റിസൈഡും കൂടെയാണ് കാരണം ഇത് നമ്മൾ ചെടിക്ക് പ്രത്യേകിച്ച് നമ്മൾ വാഴ പോലെയൊക്കെയുള്ള കൃഷിക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേപ്പിൻ പെണ്ണാക്ക് പെട്ടെന്ന് ചെടികൾ വലിച്ചെടുക്കുകയും ചെടിയുടെ തണ്ടിൽ ഇത് സ്റ്റോർ ചെയ്യുകയും ചെയ്യും അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തണ്ട് തിരപ്പൻ പോലെയൊക്കെയുള്ള വണ്ടും പ്രാണിയും ഒക്കെ ഇതിൻ്റെ തണ്ടിനെ അറ്റാക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ അതുപോലെ ലീഫിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഇതിന്റെ പ്ലാന്റിന്റെ ബോഡിയിൽ ഈ നീം കേക്കിന്റെ അംശങ്ങൾ ഉള്ളതുകൊണ്ട് ആ ഗന്ധം ഉള്ളതുകൊണ്ട് പ്രാണികളുടെ ശല്യം വളരെ കുറവായിരിക്കും നീരൂറ്റി കുടിക്കാനൊന്നും പ്രാണികള് അധികം വരത്തില്ല അപ്പോൾ അതാണ് നീം കേക്കിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് സോ നീം കേക്ക് ഈസ് ദി ബൈ പ്രോഡക്ട് ഓഫ് ഓയിൽ എക്സ്ട്രാക്ഷൻ ഫ്രം നീം സീഡ്സ് ഇറ്റ് കാൻ ബി യൂസ്ഡ് ആസ് ആൻ ഓർഗാനിക് മാനോർ വിച്ച് ഈസ് അബ്സോർബ് ബൈ പ്ലാന്റ്സ് ആൻഡ് പ്രിവെന്റ് ദി ഇൻസെക്ട് അറ്റാക്ക് അപ്പോൾ ഇന്ന് പ്ലാൻ പതോളജിയിൽ പ്രധാനമായും രണ്ട് കെമിക്കൽ ഫഞ്ചിസൈഡ്സും മൂന്ന് ബയോ പെസ്റ്റിസൈഡ്സിനെയും പറ്റിയിട്ടാണ് പഠിച്ചത് ഫഞ്ചിസൈഡ്സ് ബോഡിയോക്സ് മിക്സ്ചർ ബോഡിയോക്സ് പേസ്റ്റ് ലൈം സൾഫർ ബയോ ബയോപെസ്റ്റിസൈഡ്സ് ടുബാക്കോ ഡിക്കോക്ഷൻ നീം കേക്ക് നീം ഓയിൽ എക്സാമിനേഷന് വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ മുൻപ് പറഞ്ഞു ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ബോഡിയോക്സ് മിക്സ്ചർ എന്നുള്ളതും ടുബാക്കോ ഡിക്കോക്ഷൻ എന്നുള്ളതും അപ്പോൾ ഇത് എഴുതി വെച്ച് നന്നായി പഠിച്ച് മനസ്സിലാക്കുക ുള്ള പുതിയ പുതിയ ബയോളജി ലെക്ചേഴ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ